നമസ്കാരം, ഞാൻ സൂര്യ വാസൻ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. യാത്ര വേണ്ടെന്ന കേന്ദ്രം. മന്ത്രി KT ജലീലിന്റെ സൗദി യാത്രയ്ക്ക് തടസ്സവാദവുമായി കേന്ദ്രം. ജലീൽ സൗദിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല, ചെയ്യേണ്ടതൊക്കെ കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ വിവാദങ്ങൾ തെറ്റിദ്ധാരണ മൂലമെന്നും വിദേശകാര്യ വക്താവ് വികാസ് സ്വരൂപ്. വിഷയത്തിൽ സുഷമ സ്വരാജ് തിങ്കളാഴ്ച രാജ്യസഭയിൽ വിശദീകരണം നൽകും. അതേസമയം KT ജലീലിന് നയതന്ത്ര പാസ്പോർട്ട് ലഭിക്കാത്തതിൽ കേരളത്തിൽ പ്രതിഷേധം ശക്തം. സംസ്ഥാന മന്ത്രിക്ക് നയതന്ത്ര പാസ്പോർട്ട് അനുവദിക്കാത്ത നടപടി ദുരൂഹമെന്ന് മുഖ്യമന്ത്രി പിണറായി. കേന്ദ്ര നിലപാട് നിർഭാഗ്യകരമെന്നും പ്രതികരണം. പാസ്പോർട്ട് നിഷേധിച്ച സാഹചര്യം വിദേശകാര്യ മന്ത്രാലയം വിശദീകരിക്കണമെന്ന് കോൺഗ്രസ്. ജലീലിന് നയതന്ത്ര പാസ്പോർട്ട് ലഭിക്കാഞ്ഞത് ചോദിച്ചു വാങ്ങിയ അപമാനമെന്ന് കുമ്മനം രാജശേഖരൻ. പാസ്പോർട്ട് ആവശ്യപ്പെട്ടത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ. പാസ്പോർട്ട് കിട്ടില്ലെന്ന് അറിയാമായിരുന്നിട്ടും ജലീലിന്റെ നീക്കം പ്രത്യേക അജണ്ടയോടെ എന്നും BJP സംസ്ഥാന അധ്യക്ഷൻ. ക്രൂരതയുടെ വെടിയൊച്ച. അസമിലെ കൊക്രജാറിലുണ്ടായ ഭീകരാക്രമണത്തിൽ 14 പേർ മരിച്ചു, 15 പേർക്ക് പരിക്ക്. പട്ടാളവേഷത്തിലെത്തിയ തീവ്രവാദികൾ ജനങ്ങൾക്കിടയിലേക്ക് വെടിയുതിർക്കുകയായിരുന്നു. ഭീകരാക്രമണം നടത്തിയവരിൽ ഒരാളെ സുരക്ഷാസേന വെടിവെച്ചു കൊന്നു. ഇയാളിൽ നിന്ന് പോലീസ് തോക്കുകളും ആയുധങ്ങളും കണ്ടെടുത്തു. മേഖലയിൽ സൈനികരും തീവ്രവാദികളും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുന്നു. പരിഹാരത്തിലെ വാക്പോര്. പാർട്ടിയിലെ പ്രശ്ന പരിഹാരത്തിന് പുനഃസംഘടന നിർദ്ദേശിച്ച ഹൈക്കമാൻഡ് തീരുമാനത്തിൽ നേതാക്കളുടെ വാക്പോര്. രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം പ്രവർത്തകരുടെ വികാരം മാനിക്കാതെ എന്ന് K.സുധാകരനും തീരുമാനം ഏകകണ്ഠമെന്ന മറുപടിയുമായി V.M. സുധീരനും. കോൺഗ്രസിൽ പുനഃസംഘടനയല്ല, സംഘടനാ തിരഞ്ഞെടുപ്പാണ് അടിയന്തരമായി നടത്തേണ്ടതെന്ന പാർട്ടി ഉപാധ്യക്ഷന്റെ തീരുമാനത്തോട് വിയോജിച്ച് K.സുധാകരൻ. KM മാണിയുടെ കടുംപിടുത്തം വിലപേശൽ തന്ത്രമാണെന്ന് തോന്നുന്നില്ലെന്നും സുധാകരൻ. ഗ്രൂപ്പുകളുടെ അതിപ്രസരമില്ലാത്ത പുനഃസംഘടനയാണ് ഹൈക്കമാൻഡും KPCCയും ലക്ഷ്യമിടുന്നതെന്ന് സുധാകരന്റെ അഭിപ്രായത്തോട് പ്രതികരിച്ച് V.M. സുധീരൻ. 3 മാസത്തിനകം പുനഃസംഘടന പൂർത്തിയാക്കണമെന്ന് മുതിർന്ന നേതാക്കളുമായുള്ള ചർച്ചയിൽ രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചത് ഇന്നലെ. അതൃപ്തിയുടെ കത്ത്. GST അതൃപ്തി അറിയിച്ച് ധനമന്ത്രി തോമസ് ഐസക്. കേന്ദ്ര നിലപാട് സംസ്ഥാന താൽപര്യങ്ങൾക്ക് വിരുദ്ധം. ഇപ്പോഴത്തെ ഭേദഗതി ധനമന്ത്രിമാരുമായി ഉണ്ടാക്കിയ ധാരണകളുടെ ലംഘനമെന്ന് കേന്ദ്രത്തിനയച്ച കത്തിൽ ഐസക്. GST നടപ്പിലാകുമ്പോൾ നികുതി പരിധി കുറയ്ക്കണമെന്ന നിർദ്ദേശം അംഗീകരിക്കാനാവില്ല. നികുതി പരിധി 22% നിലനിർത്തണം. തീരുമാനം മറിച്ചായാൽ വിഭവ സമാഹരണത്തെ ബാധിക്കുമെന്നും വിശദീകരണം. ഐസക്കിന്റെ ആവശ്യം നികുതി കുറയ്ക്കണമെന്ന പാർട്ടി കേന്ദ്ര നിലപാടിന് വിരുദ്ധമായി. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2,890 രൂപ, പവൻ 23,120 രൂപ, വെള്ളി ഗ്രാമിന് 50 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.